രാജ്യത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സേനാനായകൻ ഇല്ലാത്ത അവസ്ഥയാണ് ആരാണ് പടപ്പുറപ്പാടിനു പടം നയിക്കുക അതാണ് ഏറ്റവും പ്രമുഖമായിട്ടുള്ളത് രാഷ്ട്രീയത്തിലും അതുതന്നെയാണ് പ്രസക്തമാവുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരെ നരേന്ദ്രമോദിക്കെതിരെ ഭരണപരമായി ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പ്രധാ പ്രധാനമന്ത്രി പ്രതിപക്ഷം ബി ജെ പി ഇതര കക്ഷികളുടെ എൻ ഡി എ ഇതര കക്ഷികളുടെ പ്രതിപക്ഷം സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ സേനാനായകൻ എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കപ്പെട്ടത് ആ രീതിയിൽ തന്നെയാണ് റിസൾട്ട് വരുന്നതുവരെ ഫലപ്രഖ്യാപനം വരുന്ന മെയ് ഇരുപത്തിമൂന്ന് വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയതും പക്ഷേ മെയ് ഇരുപത്തിമൂന്നിന് ശേഷം രാജ്യത്താകമാനം കോൺഗ്രസ് തകർന്നടിയുമ്പോൾ അത് ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് തകർന്നടിയുമ്പോൾ അവിടെ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് പടനായകൻ ഇല്ലാത്ത അവസ്ഥ വരികയാണ് പടനായകൻ പേടിച്ചോടുന്ന അവസ്ഥ പടനായകന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ അവസ്ഥ പടനായകന് തന്ത്രം മെനയാൻ കഴിയാത്ത അവസ്ഥ നമ്മൾ രാജ്യത്തിന്റെ ഒരു ചരിത്രം യുദ്ധ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് ഭാരതത്തിനുള്ളത് ആ യുദ്ധം ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം പടനായകരാണ് എപ്പോഴും യുദ്ധത്തിൻ്റെ ഫോർമുല നിശ്ചയിക്കുന്നത് വിജയമായാലും പരാജയമായാലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പോലും അടുത്ത മൊമെൻ്റിൽ അടുത്ത നിമിഷം വിജയത്തിൻ്റെ സ്ട്രാറ്റജി നിശ്ചയിച്ചുകൊണ്ട് മുൻപന്തിയിൽ വരിക അതാണ് രാഷ്ട്രീയത്തിൻ്റെയും അതോടൊപ്പം ഏതൊരു യുദ്ധത്തിൻ്റെയും ആ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നവരുടെ ഹൈലൈറ്റ് പക്ഷേ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആത്മവിശ്വാസം അതിൻ്റെ പടനായകന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ നേതാവിന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ സംസാര രീതി ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് സ്വാഭാവികമായും കോൺഗ്രസിനെ ആകെ പിടിച്ചുലച്ചിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംസ്ഥാനങ്ങളിൽ പോലും ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ പോലും നാവെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി ഇനിയില്ല എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇനി ഇല്ലാത്തത് അതിന് കാരണമായി രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക അസംഭവ്യമായ കാര്യമായി രാഹുൽ ഗാന്ധി വിലയിരുത്തുന്നു അതിന്റെ ഉത്തരവാദിത്വം മറ്റു പലർക്കുമായി വീതിച്ച് നൽകാനുള്ള നാടകമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കളിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നൊരു കാറ്റഗറി കൊണ്ടുവന്നതുപോലെ എഐ സി സിയിൽ റീജിയണൽ വൈസ് വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നുള്ളൊരു ആശയം രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അതായത് ദേശീയ അധ്യക്ഷൻ എന്നുള്ളത് ഒരു പോർട്ട്ഫോളിയോ മാത്രമായി ഒരു ലെറ്റർ ഹെഡിൽ മാത്രമായി ഒതുങ്ങുകയും റീജിയണൽ വൈസ് വർക്കിംഗ് പ്രസിഡന്റുമാർ വരികയും ചെയ്യുന്നു ഈ തലത്തിലേക്ക് സംഘടനയെ മാറ്റുക പാർലമെന്റിൽ തന്റെ ശബ്ദം ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക അതൊരു സേഫ് സോണിലേക്കാണ് രാഹുൽ ഗാന്ധി പോകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാജയമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ വരുന്ന പാർട്ടി അത് തമ്പിംഗ് മെജോറിറ്റി ആയിട്ട് വരുമ്പോഴും ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന തരത്തിൽ അടുത്ത നിമിഷം മുതൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അണികളെയും വരെയും ഊർജ്ജസ്വലമായി നിർത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ ആ തരത്തിൽ യുദ്ധം നയിക്കുന്ന ഒരു നേതാവിന് വേണ്ടുന്ന ഗുണം അത് രാഹുൽ ഗാന്ധിയിൽ ഇല്ലാതെ പോയിരിക്കുന്നു രാഹുൽ ഗാന്ധി സർവവും നഷ്ടപ്പെട്ട ഒരു സൈന്യ സൈന്യാധിപനായി നഷ്ടപ്പെട്ടു തകർന്നടിഞ്ഞിരിക്കുന്നു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ കൂടെ നിൽക്കുന്നവർക്ക് ഊർജ്ജം നൽകാനും ആത്മവിശ്വാസം നൽകാനും കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലെ ശബ്ദമായി മാത്രം ഒതുങ്ങുക പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നില്ല അതിൻ്റെ കക്ഷി നേതാവ് എന്നുള്ള തരത്തിലേക്ക് പാർലമെന്റിൽ പ്രസംഗിക്കുക അതുവഴി ദേശീയ ശ്രദ്ധയും ലോക ശ്രദ്ധയും ആകർഷിക്കുക എന്ന തന്ത്രത്തിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചുരുങ്ങിക്കെട്ടുന്നത് എന്ന വിമർശനം കോൺഗ്രസിൽ നിന്നും തന്നെ ഉയരുന്നു